ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ഹെന്ന മിക്സ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്കറിയാം, ഇപ്പം പ്രായമായവർക്ക് മാത്രമായിരിക്കത്തില്ല മുടി നരയ്ക്കുന്നത്. ഇപ്പം വളരെ ചെറുപ്പക്കാരിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് മുടി നരയ്ക്കും. അപ്പം അതൊന്ന് ആ ഒരു നരച്ച് ഒന്ന് മാറണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഹെന്ന മിക്സ് പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പൊ ചില സമയങ്ങളിൽ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ നമുക്ക് എങ്ങനെ നല്ലതുപോലെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു നൂപുരയുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും ഇതില് നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ചു നോക്കുമ്പോഴത്തേനും കാണാം ഇതിനകത്ത് അത്യാവശ്യം ഈ ബ്രഹ്മിയും അതേപോലെ തന്നെ നെല്ലിക്കയുടെ പൊടിയൊക്കെ ഇല്ലേ, അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇത് കടയിൽ നിന്ന് വാങ്ങിയേക്കുന്നതാണ്. അതല്ലാതെ മൈലാഞ്ചിയുടെ ഇല അരച്ചിട്ട് എടുക്കുന്നൊന്നും അല്ല കേട്ടോ. കാരണം അതിപ്പം എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒന്നല്ല. ഈ ഒരു സംഭവം ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് ബ്ലാക്ക് ടീ വേണം. അപ്പൊ ഞാനിവിടെ വെള്ളം വെച്ചിട്ട് അതിലേക്ക് വെള്ളം തിളച്ചു വരുമ്പോഴത്തേക്കിനും തേയില ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നല്ലത് നല്ല കടുപ്പം വേണം നമ്മൾ ഈ എടുക്കുന്ന തേയിലയ്ക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം തിളച്ചു വരുമ്പോഴത്തേക്കിനും നമ്മൾ തേയില ഇട്ട് കൊടുക്കും. ആ തേയില ഇടുന്ന് പറഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ തേയില ഇട്ടിട്ട് നല്ലതുപോലെ തിളക്കട്ടെ. തിളച്ച് തിളച്ച് വരുമ്പോഴത്തേക്കിനും ഇതിന്റെ ആ ഒരു വെള്ളം ഒന്ന് കുറയും. അപ്പൊ ഈ വെള്ളം നമ്മൾ ആദ്യം 2 കപ്പ വെച്ചിരുന്നെങ്കിലും ഇത് തിളച്ച് തിളച്ച് ജസ്റ്റ് ഒരു 1 കപ്പൊക്കെ ആവുന്നത് പോലെ നമുക്ക് കുറയുന്നത് കാണാനായിട്ട് പറ്റും. അതുവരെ ഇത് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം, അതിന്റെ ചൂടൊന്ന് ആറണം. ചൂടാറിയതിനു ശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഇതേപോലെ ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പം ഈ ഇരുമ്പിന്റെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അതിലേക്ക് ഈ ചൂടാറിയിട്ടുള്ള നമ്മളുടെ കട്ടൻ ചായ ഉണ്ടല്ലോ, അതിന്റെ ഒന്ന് അരിച്ചു ഒഴിക്കുന്നുണ്ട്. ആ തേയിലയുടെ അതങ്ങ് മാറ്റിയേക്കുക, അത് അതൊഴിക്കണ്ട. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ യോഗർട്ടും പിന്നെ ഒരു കുറച്ചൊരു 1 ടീസ്പൂണൊക്കെ മാത്രം നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക്. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അത് ആ യോഗർട്ട് നമ്മൾ ഇട്ട് കൊടുത്ത യോഗർട്ട് ഇല്ലേ, അത് നല്ലതുപോലെ ഒന്ന് ഇളകി എല്ലായിടത്തേക്കും ചേരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ ഒരു ഹെന്ന പൗഡർ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഇത്രയും എടുക്കുമ്പോഴത്തേക്കിനും ഒരു 1/2 ആ ഒരു പാക്കറ്റിന്റെ 1/2 ഒക്കെ വരുന്ന അത്രയും വരെ നമുക്ക് ഇടേണ്ടി വരും കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വേണ്ട, അല്ലെങ്കിൽ ഇത്രയും മുടി അത്രയും ഇല്ല, അല്ലെങ്കിൽ കുറച്ചു മാത്രം മതി എന്നുള്ളവർക്കാണെങ്കിൽ ഇതിന്റെയൊക്കെ തന്നെ കുറച്ചും കൂടെ 1/2 ആക്കി എടുത്താൽ മതി എല്ലാ സംഭവങ്ങളും. ഇപ്പൊ വെള്ളം എടുക്കുന്നത് മുതൽ ആദ്യം മുതലേ കുറച്ചാൽ മതി. കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് നോക്കുക. അങ്ങനെ ഇട്ട് നോക്കുമ്പോഴത്തേക്കിനും നമുക്കിത് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കാണുമ്പോഴത്തേക്കിനും മനസ്സിലാവും. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മളിത് മുടിയിൽ തേക്കുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ ഒലിച്ചൊലിച്ചു പോകുമല്ലോ. അപ്പം അങ്ങനെ ഒലിച്ചൊന്നും പോവാത്ത രീതിയിൽ ഒരുവിധം കട്ടിയായിട്ട് വരുന്നത് പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു കണക്ക് വെച്ച് നോക്കിയപ്പോഴത്തേക്കിനും ഇത്രയത്തിന് ഈ ഒരു പാക്കറ്റിൻ്റെ ഓൾമോസ്റ്റ് 1/2 പൗഡർ വരെ ഇടുമ്പോഴാണ് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്ന ഒരു കൺസിസ്റ്റൻസി വരുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ 1 ഉപയോഗിച്ചതിന് ശേഷം മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കിന് എടുക്കാം. ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് നെക്സ്റ്റ് ടൈം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുന്നതെങ്കിൽ അന്നേരത്തേക്കിനും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുമേ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ മൈലാഞ്ചി നമ്മൾ തലയിൽ ഇടുന്നത് ഈ ഒരു വൈറ്റ് ഹെയർസ് ഒന്ന് മാറ്റാൻ വേണ്ടി മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മളുടെ മുടിക്കും നമ്മളുടെ സ്കാൽപ്പിനും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. ഇതേപോലെയുള്ള ഇരുമ്പിന്റെ പാത്രം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലി എല്ലായിടത്തും എന്തെങ്കിലും ഇരുമ്പിന്റെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഇപ്പം കീയൊക്കെ ഇല്ലേ, ഇരുമ്പിന്റെ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ചാവിയോ അല്ലെങ്കിൽ താഴോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് വെക്കുന്നത് അതിനകത്തേക്ക് ഇതങ്ങ് ഇട്ട് വെച്ചാലും നല്ലതാണ്. അപ്പൊ ഇതിങ്ങനെ വെക്കുമ്പോഴത്തേക്കിനും കുറച്ച് സമയം അങ്ങ് ഇരിക്കട്ടെ കേട്ടോ, പെട്ടെന്ന് ഓടിപ്പോയി എടുക്കണ്ട. ഞാനിത് നല്ലതുപോലെ ഒരു 12 മണിക്കൂറിനൊക്കെ ശേഷം മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ. ഇത് അങ്ങനെ അടച്ചിട്ട് അങ്ങ് വെക്കുവാണ്, അധികം എയറൊന്നും കയറാത്ത സ്ഥലത്ത്. അപ്പൊ കണ്ടോ, ഇത് എടുക്കുമ്പോഴത്തേക്കിനും അതിന്റെ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട്. ആ ഒരു നമ്മൾ ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചപ്പോഴത്തേക്കിനും അതിന്റെ ആ ഒരു കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ലതാണ്, ഇതിന് പ്രശ്നമൊന്നുമില്ല, നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ചീനച്ചട്ടി ഇല്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് വേറെ എന്തെങ്കിലും ഇരുമ്പിന്റെ സാധനം കൂടി ഇട്ടു കൊടുക്കാം എന്ന്.
ഒരു ടൈമിൽ ഞാനിവിടെ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ രാത്രി കലക്കി വെക്കുമ്പോഴത്തേക്കിനും ഈ മുട്ടയുടെ വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യണ്ട. അപ്പൊ ഇത് എപ്പോഴാണോ അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് അതിന് തൊട്ട് മുൻപായിട്ട് മാത്രം ഈ മുട്ടയുടെ വെള്ളം ഇതിനകത്തേക്ക് ഇട്ടു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ നല്ലതുപോലെ ഒന്ന് അടിച്ചിട്ടായിരുന്നു ഈ മുട്ടയുടെ വെള്ളം ആഡ് ചെയ്തേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തലേ ദിവസവും അല്ലെങ്കിൽ രാവിലെയോ എപ്പോഴെങ്കിലും നമ്മൾ ഈ 12 മണിക്കൂറിനൊക്കെ മുമ്പായിട്ട് ഇതിനെ കലക്കി വെക്കുമ്പോഴത്തേക്കിനും ഒരുപാട് ലൂസ് ആവണ്ട. കാരണം നമ്മൾ നെക്സ്റ്റ് ഡേ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മുട്ടയുടെ വെള്ളയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറച്ച് കട്ടിയായിട്ട് തന്നെ ആയിക്കോട്ടെ നമ്മൾ ഈ കുറുക്കി വരുന്നത്, എന്നിട്ട് ഇത് അടച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടയുടെ വെള്ളയൊക്കെ മുടിക്കൊക്കെ ഒത്തിരി നല്ലതാണല്ലോ, നല്ല ഷൈനിങ് കിട്ടാനും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകം എടുത്തു പറയുവാണ്ടത് മുടി വളരാൻ എന്നൊന്നും ഞാൻ ഗ്യാരണ്ടി അങ്ങനൊന്നും അല്ല കേട്ടോ പറയുന്നത്. ഇത് നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ഹെന്ന മിക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് ടൈം ഇതേപോലെ ഹെന്ന മിക്സ് തലയിലിടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ് അറിയാനായിട്ട് പറ്റും. എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാൻ വെയിറ്റ് ചെയ്യും ആകാംക്ഷയോടെ എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആകുന്നവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾ ഹെന്ന യൂസ് ചെയ്യുന്നവരാണ്. അപ്പം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.